നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ബഹ്റൈനിലെ ഫുലൂസ് എന്ന ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അപ്പോൾ ആ വീഡിയോക്ക് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു പറ്റിക്കുന്ന ആപ്പാണോ, അങ്ങനെയുള്ളൊക്കെ പല സംശയങ്ങളും പല ആളുകളും ചോദിക്കുന്നുണ്ടോ. പക്ഷേ ഇതൊരിക്കലും പറ്റിക്കുന്ന ആപ്പല്ല. ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും വളരെ പക്കയായിട്ടാണ് നടക്കുന്നത്. ഇതൊരു യാതൊരു രീതിയിലുള്ള തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ നടക്കുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാലോ, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പല രീതികളും അപ്പോൾ പല ആളുകളും അങ്ങനെയുള്ള ആപ്ലിക്കേഷനാണെന്ന് കരുതിയിട്ട് പല ആളുകളും ഇതിനെക്കുറിച്ചൊരു പേടിയുണ്ട്. പക്ഷേ ഇങ്ങനെ അങ്ങനെയുള്ള പേടികളൊന്നും ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ ആപ്പ് ലോൺ എടുക്കുന്നതും എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ പോയി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള ഒരു മാറ്റം. നേരത്തെ നമുക്ക് 100 ദിനാർ മുതൽ 500 ദിനാർ വരെ ആയിരുന്നു ഇതിൽ നമുക്ക് ലോൺ എടുക്കാൻ സാധിച്ചിരുന്നത്. അതായത് 12 മാസത്തേക്ക് 500 ദിനാർ വരെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 100 ദിനാർ മുതൽ 500 എന്നുള്ളത് 100 ദിനാർ മുതൽ 1000 ദിനാർ വരെ നമുക്ക് ലോൺ എടുക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇതിൽ ഇൻട്രസ്റ്റിന് യാതൊരുവിധ മാറ്റങ്ങളും വരുന്നില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഉള്ളത് പോലെ തന്നെ ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ വരുന്ന മാറ്റം എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് 500 എന്നുള്ളത് 1000ത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 1000 ദിനാർ വരെ നിങ്ങൾ ഇപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് 12 മാസത്തേക്ക് വരുന്നത് ടോട്ടൽ അടവ് അതായത് വരുന്നത് 1134 ദിനാറും 720 ഫിൽസുമാണ് നമുക്ക് തിരിച്ചടവ് വരുന്നത്. അതായത് മന്ത്ലി പേയ്മെൻ്റ് വരുന്നത് 94 ദിനാറും 560 ഫിൽസുമാണ് ഒരു മാസം നമ്മൾ അടയ്ക്കേണ്ടത്. അങ്ങനെയാണ് 12 മാസത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 1000 ദിനാറ് എന്നുള്ളത് നിങ്ങൾക്ക് 100 ദിനാറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് 12 മാസത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ 9 ദിനാറും 460 ഫിൽസും വെച്ചിട്ട് നിങ്ങൾ 12 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 113.420 ഫിൽസാണ് നിങ്ങൾ ടോട്ടൽ അടയ്ക്കേണ്ടത്. അതായത് 100 ദിനാർ 12 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ലോൺ ആപ്ലിക്കേഷനെ ശരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. കാരണം ഇതൊന്നും എടുക്കാതെ തന്നെ എല്ലാവർക്കും കഴിഞ്ഞു പോകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പല ആളുകളും പുറത്തു നിന്നും വളരെ നല്ല രീതിയിൽ പലിശക്ക് പണം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇവിടുത്തെ നിയമാനുസൃതമല്ലാതെയാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. പക്ഷേ അതൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ നമ്മൾ തിരിച്ചടച്ചാലും പിന്നീടും അതിൻ്റെ പേരിൽ ബ്ലാക്ക് മെയിലിംഗ് പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും, പിന്നീട് വളരെയധികം ജയിലിൽ കടക്കേണ്ടി വരെ വരും, പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഇങ്ങനെയുള്ള നിയമാനുസൃതമായിട്ടുള്ള സംഭവങ്ങളോട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് ഇത് ഈ ഒരു ഫ്ലൂസ് എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് തിരിച്ചടവ് നമ്മൾ നൽകേണ്ടതുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ പുതിയ ഒരു ഫ്ലൂസ് ആപ്ലിക്കേഷനിൽ വന്നൊരു അപ്ഡേറ്റ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിൽ ലോൺ കിട്ടൂല, അങ്ങനെ പിന്നെ സ്വദേശികൾക്ക് കിട്ടുള്ളൂ, വിദേശികൾക്ക് കിട്ടൂല, അങ്ങനെയൊന്നും കേട്ടോ. എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ കിട്ടും. പക്ഷേ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചവർക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലോൺ ലഭിക്കുകയുള്ളൂ. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം, പിന്നെ ഇങ്ങനെയുള്ള അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ നമ്മൾ കാണിക്കണം. വെറും പാസ്പോർട്ടും CPR കാണിച്ചാലൊന്നും നമുക്കത് ലോൺ തരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോൺ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നാട്ടിലുള്ള ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാലോ, വെറും നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ വെച്ച് നമുക്ക് ലോൺ എടുക്കാം. അതൊന്നും നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമങ്ങളൊന്നും പാലിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷനല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചതിയിലൊക്കെ പെട്ടുപോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. അപ്പോൾ ഗൈസ്, ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈമെടുക്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.